ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കാണുന്നതെന്ന് നോക്കാം. ഇവിടെ ഫിനാൻഷ്യൽസ് എന്ന് പറയുന്ന ഐക്കൺ ചൂസ് ചെയ്യാം. ഇതിനകത്ത് ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് എടുക്കുക. അതിനുശേഷം ഡേറ്റ് ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്, അതായത് 2 എന്നുമുതലുള്ള നമ്മളിവിടെ പീരീഡ് സെലക്ട് ചെയ്യാം. നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം റൺ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഇതാണ് നമ്മുടെ കമ്പനിയുടെ ട്രയൽ ബാലൻസ്. ഇവിടെ നമ്മൾ കൊടുത്ത ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ ഓരോ അക്കൗണ്ടിലെയും കറണ്ട് ബാലൻസും ആയിരിക്കും കാണിക്കുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നോക്കുക, ഇവിടെ സൂം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൂം സെറ്റ് ചെയ്യാവുന്നതാണ്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം നിലവിൽ 92 ആണ് കിടക്കുന്നത്. 100 ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 ചൂസ് ചെയ്യുക, ഓക്കെ ഇടിക്കുക. അതുപോലെ തന്നെ ഇതിനെ പ്രിൻ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. നോക്കുക, സെപ്പറേറ്റ് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പം ഈ രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 1/4/2003 തൊട്ടുള്ള റിപ്പോർട്ട്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ട്രയൽ ബാലൻസ്. ഇനി ഫിനാൻഷ്യലി തന്നെ അടുത്ത സെക്ഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പി എൻ എൽ അക്കൗണ്ട് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ലേഔട്ടിൻ്റെ ഇവിടെ നമുക്ക് 2 ചോയ്സ് കാണും. ഡിഫോൾട്ട് ലേഔട്ടും അതുപോലെ തന്നെ സൈബർ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് ഈ സൈബർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം റൺ എന്ന് പറയുന്ന ഓപ്ഷന് കൊടുക്കുക. നോക്കുക, ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡാക്കീസിൽ ഈ രീതിയിലായിരിക്കും പി ആൻ എൽ അക്കൗണ്ട് കാണിക്കുന്നത്. അതായത് സെയിൽസ്, പർച്ചേസ്, അതിനുശേഷം എക്സ്പെൻസസ് ആഡ് ചെയ്ത് കാണിക്കും. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റും കാണാവുന്നതാണ്. ബാലൻസ് ഷീറ്റ് എടുക്കുക. ഇവിടെ നമ്മൾ ഡിഫോൾട്ട് ലേഔട്ടിന് പകരം നമ്മുടെ ബിസിനസ് ടൈപ്പ് പറഞ്ഞു കൊടുക്കുക, അതായത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത്. അതിനുശേഷം റൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഈ രീതിയിലായിരിക്കും ബാലൻസ് ഷീറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഡാക്കീസിൽ ഇതുവരെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെയും അതുപോലെ തന്നെ വെൻഡേഴ്സിൻ്റെയും പ്രൊഡക്ട്സും മറ്റ് അക്കൗണ്ടുകളും വെച്ചുള്ള ഒരു കമ്പനിയുടെ സൊല്യൂഷൻസാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്ത ഈ ഡാറ്റയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കപ്പ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനി ഇവിടുന്ന് ഡാക്കീസ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മളോട് ചോദിക്കും, ഡു യു വിഷ് ടു ബാക്കപ്പ് യുവർ ഡാറ്റ എന്ന് ചോദിക്കും. ഈ കേസിൽ നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. നമുക്ക് ഇവിടെ ബാക്കപ്പ് ഡാറ്റ ഫയൽസ് എന്ന് പറഞ്ഞൊരു വിസാർഡ് വരുന്നത് കാണാം. ഇവിടെ നമ്മളോട് പറയുന്നത് നോർമൽ കേസിൽ ഫ്ലോപ്പിയിലേക്കാണ് ഇത് ബാക്കപ്പ് എടുക്കാൻ വന്നിരിക്കുന്നത്. അതായത് ഫ്ലോപ്പിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അതെല്ലാം നമുക്ക് ഹാർഡ് ഡിസ്കിലേക്ക് തന്നെയാണ് ഇതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കണമെങ്കിൽ ഇവിടെ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമുക്കിവിടെ ഏത് ഡ്രൈവിലേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഡ്രൈവ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡയറക്ടറി ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായിട്ട് ഈ ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ നമുക്കിവിടെ പാത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഓക്കെ ബട്ടനെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മളോട് ചോദിക്കും ഡയറക്ടറി ഓൾറെഡി എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. യെസ് അടിക്കുക. ഇനി ഇതിനുശേഷം ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ ബാക്കപ്പ് എടുക്കുന്നതിൻ്റെ ഒരു വ്യൂയിങ് ആണ് കാണുന്നത്. ബാക്കപ്പ് എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ദ ബാക്ക് ഹാസ് ബീൻ ഓക്കെ എന്ന് പറയുന്ന മെസ്സേജ് കിട്ടും. ശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മൾ ഡാക്കീസിൽ നിന്ന് എക്സിറ്റ് ആയി. ഈ രീതിയിൽ നമ്മൾ ഡാക്കീസി ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഡേറ്റയുടെ ബാക്കപ്പ് വേണമെന്ന് നമ്മളോട് ചോദിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കമ്പനിയുടെ ഡാറ്റ ബാക്കപ്പ് എടുത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ മിസ്സാകാതെ നമുക്ക്
ഓരോ പ്രാവശ്യവും അതിനെ റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് ചെയ്ത ഡാറ്റയാണ് നമ്മൾ സാധാരണ കേസിൽ റീസ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ റീസ്റ്റോർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യുക, അതർവൈസ് നമ്മൾ റീസ്റ്റോർ എടുത്തിട്ട് സെറ്റപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ബാക്കപ്പ് എടുത്തപ്പം ഏത് ഡാറ്റയാണോ ഇവിടെ ചൂസ് ചെയ്ത് അതിലേക്ക് വേണം റീസ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കമ്പനിയുടെ ബാക്കപ്പ് ഡാറ്റ എടുത്തു വെക്കാവുന്നതാണ്.